എൻ്റെ പേര് രാകേഷ് കുമാർ എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സ് ക്ലാസ് 8 റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്പർ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ വെരിഫൈ ദാറ്റ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ഈസ് ഈക്വൽ ടു 11/15 തന്നിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇത് എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇത് ആർ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് കണ്ടുപിടിക്കണം രണ്ടും ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 11/15 ആണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് 11/15 തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണോ വെരിഫൈ ചെയ്യേണ്ടത് അതിനിവിടെ എഴുതാം ഫസ്റ്റ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം എന്നിട്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ട് ഇവിടെയും നെഗറ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻറ്റു എന്ന് അർത്ഥം ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ഈ നെഗറ്റീവ് ഉണ്ട് അതും എഴുതി ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം 11/15 എന്ന് പറഞ്ഞ് കൊടുക്കണം കൊടുത്തു അതിനുശേഷം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അതിവിടെ എഴുതിയിട്ടുണ്ട് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ് ആണ് ഇത് നന്നായിട്ട് അറിയണം അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എന്ന് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഒന്നും കൊടുക്കാതിരുന്നാൽ തന്നെ നമുക്കറിയണം 11/15 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് കാരണം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയി അപ്പോൾ 11/15 എന്ന് പറയുന്നത് എക്സ് ആണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 11/15 ആണ് അപ്പോൾ നമ്മൾ എൽ എച്ച് എസ് ചെയ്യുക ആദ്യം എൽ എച്ച് എസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി 11/15 കിട്ടി ഈ ഈസിക്വൽ ടു എക്സ് ആണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11/15 ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ 11/15 കിട്ടി അങ്ങനെ എൽ എച്ച് എസ്സും ആർ എച്ച് എസ്സും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ഹെൻസ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതണം അപ്പോൾ ഇത്രയേ ഉള്ളൂ തന്നിരിക്കുന്ന ആ വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ അതിനെ നമ്മൾ വീണ്ടും ഇവിടെ എഴുതി എഴുതിയതിന് ശേഷം നെഗറ്റീവ് എഴുതി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് എഴുതി എക്സ് കാണുന്ന അവിടെ 11/15 കൊടുത്തു നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയി പോസിറ്റീവ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല 11/15 കിട്ടി ഓക്കെ ഈ 11/15 ഈസ് ഈക്വൽ ടു എക്സ് എക്സിൻ്റെ വാല്യൂ എന്താണ് 11/15 അപ്പോൾ എക്സിൻ്റെ വാല്യൂ 11/15 ആണ് അപ്പോൾ എൽ എച്ച് എസ് നമ്മൾ ചെയ്തപ്പോൾ 11/15 കിട്ടി ആർ എച്ച് എസ് എന്ന് പറഞ്ഞ എക്സ് ആണ് അതും 11/15 ആണ് ക്വസ്റ്റ്യനിൽ അങ്ങനെ രണ്ട് ഭാഗത്തും ഈക്വൽ കിട്ടി അപ്പോൾ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് എഴുതിയിട്ട് ഹെൻസ് വെരിഫൈഡ് ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെ സെക്കൻഡ് നോക്കിക്കോളൂ ശ്രദ്ധിച്ചോളൂ സെക്കൻഡ് എക്സ് ഈസ് ഈക്വൽ ടു -13/17 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ വെരിഫൈ എന്താണ് വെരിഫൈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ് നമ്മുടെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കണം അപ്പോൾ ഇത് ഈ നെഗറ്റീവ് ഇവിടെ എഴുതി ഓക്കെ അത് കഴിഞ്ഞ് ഈ നെഗറ്റീവ് എഴുതി പിന്നെ എക്സിൻ്റെ വാല്യൂ -13/17 ആണ് അപ്പോൾ എത്ര നെഗറ്റീവ് വരുന്നുണ്ട് ഇവിടെ 3 നെഗറ്റീവ് വരുന്നുണ്ട് പക്ഷേ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യത്തെ നെഗറ്റീവ് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക കൊടുത്തിട്ട് ഈ നെഗറ്റീവ് എഴുതി അത് കഴിഞ്ഞ് വീണ്ടും ബ്രാക്കറ്റിൻ്റെ ഉള്ള എക്സിൻ്റെ വാല്യൂ എന്താണ് -13/17 എൽ എച്ച് എസ് ആദ്യം ചെയ്യുക ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി പോസിറ്റീവ് ആയി നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആദ്യം ചെയ്യുക നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയി പിന്നെ വെളിയിൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി ഇവിടെ പോസിറ്റീവ് ആണ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി നെഗറ്റീവ് നെഗറ്റീവ് 13/17 എന്ന് പറഞ്ഞിട്ട് എൽ എച്ച് എസ് കിട്ടി നമ്മുടെ ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ ആ എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ എന്താ -13/17 ആണ് അപ്പോൾ എൽ എച്ച് എസ്സും ആർ എച്ച് എസ്സും ഒരേപോലെ കിട്ടി ഹെൻസ് വെരിഫൈഡ് ഇത് വളരെ സിമ്പിളാണ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഇത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 4 കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ 4 വളരെ എളുപ്പമാണ് ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1/2 ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 2/1 3/4 അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 4/3 റെസിപ്രോക്കൽ എഴുതാന്ന് അർത്ഥം ഓക്കെ അത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അപ്പോൾ നോക്കിക്കോളൂ -13/1 അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ് -1/13 നെഗറ്റീവ് കാരണം -13/1 ആണ് അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ് 1/13 ആ നെഗറ്റീവ് അവിടെ തന്നെ ഉണ്ട് -1/13 അടുത്തത് -13/19 അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക -19/13
1/5 അതിന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്താണ് 5/1 ദാറ്റ് ഈസ് 5 5/1 എന്ന് പറഞ്ഞാൽ 5 അല്ലേ ഇത് എളുപ്പമാണ് അടുത്തത് ഇങ്ങനെ തന്നിട്ടുണ്ട് -5/8 ഇൻടു -3/7 അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നെഗറ്റീവ് ഇൻടു നെഗറ്റീവ് പോസിറ്റീവ് ആയി 5 × 3 = 15 8 × 7 = 56 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്താണ് തിരിച്ചെഴുത റെസിപ്രോക്കൽ 56/15 ഇനി അതേപോലെ തന്നെ ഇവിടെ -1 × -2 = 2 -2 × -2 = 1 2 × 2 = 2 2/5 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് പറഞ്ഞാൽ 5/2 2/5 ആണെങ്കിൽ 5/2 അടുത്ത ഒന്നും കൂടി ഉണ്ട് -1 എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് -1/1 ആണ് -1/1 ആണ് -1 എന്ന് പറഞ്ഞ അർത്ഥം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് -1 എന്ന് പറഞ്ഞാൽ -1/1 ആണ് ഇതിന്റെ റെസിപ്രോക്കൽ എന്താണ് -1/1 തന്നെയാണ് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക 1 ന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ചോദിച്ചാലും 1 തന്നെയായിരിക്കും -1 ന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ചോദിച്ചാലും -1 തന്നെയായിരിക്കും അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് 1 ഉം -1 നും അതിന്റെ റെസിപ്രോക്കൽ അതന്നെയാണ് 1 ന്റെ റെസിപ്രോക്കൽ ചോദിച്ചാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ചോദിച്ചാൽ 1 തന്നെയായിരിക്കും -1 ന്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ചോദിച്ചാൽ -1 തന്നെയായിരിക്കും ഓക്കേ അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി എഴുതുക ഇതൊക്കെ വളരെ എളുപ്പമാണ് പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സിൽ പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് 2/5 ആണ് അല്ലേ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്താണ് 5/2 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക 2/5 × 5/2 പറയുമ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്തു 1 കിട്ടും എപ്പോഴും നമുക്ക് തരുന്ന ചോദ്യവും നമുക്ക് കിട്ടുന്ന മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം 1 അല്ലാതെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതുന്ന മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് അല്ല എന്നർത്ഥം മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് അല്ല എന്നർത്ഥം മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ആവണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യവും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം അപ്പോൾ നോക്കിക്കോളൂ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ 15/56 അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 56/15 അപ്പോൾ 15/56 × 56/15 എന്ന് പറയുമ്പോൾ എന്താ വരിക 15 ഉം 15 ഉം ക്യാൻസൽ ചെയ്തു 56 ഉം 56 ഉം ക്യാൻസൽ ചെയ്തു 1 കിട്ടും അതാണ് ഇതിൽ പൊതുവായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം